ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ വീട്ടിലുള്ളവരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വീട്ടിക്കൂടലിൻ്റെ പ്രിപ്പറേഷനും ഷോപ്പിങ്ങും ഡ്രസ്സ് എടുക്കാൻ പോലും കാര്യങ്ങളെല്ലാമാണ്. പിന്നെ നല്ലൊരു റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ഇന്ന് വൈകുന്നേരം അങ്കൊന്ന് ഷോപ്പിങ്ങിന് പോകാനുണ്ട്. കാര്യം കുട്ടികൾക്കും അങ്കും എല്ലാം ഡ്രസ്സ് വാങ്ങാനുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ഒരു നല്ലൊരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. സാധാരണ നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. അതിൻ്റെ റെസിപ്പി ഇങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്, അതിനായിട്ട് ഞാൻ 3 കപ്പ് സാധാരണ ബിരിയാണി അരിയിലെ ഈ എന്താ പറയുക, ജീരകശാല റൈസില്ലേ, അതെടുത്തതിന് 3 കപ്പായിട്ട് എടുത്ത്. അപ്പോൾ ആദ്യം ഒന്ന് വേവിക്കാനുണ്ട്. നമ്മൾ ബസ്മതി റൈസ് ആണെങ്കിൽ കുറേ വെള്ളത്തിൽ വേവിച്ച് കോരല്ലേ ചെയ്യുക, ഇത് വറ്റിച്ചിട്ട് വേവിക്കുക തന്നെയാ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരി എടുത്തതിൻ്റെ 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ഒന്ന് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അരിക്ക് കറക്റ്റായിട്ടുള്ള ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തതിന്. ഈ അരി വേവിക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവ് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന അത്രയും ഓയിലൊന്നും ഇതിലേക്ക് ഒഴിക്കണ്ട, ഇത് ഫ്രൈഡ് റൈസിനുള്ളതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്ന് ഒരു 2-3 മിനിറ്റ് തിളക്കുമ്പോൾ ഇതാ ഈ ഒരു കണ്ടീഷൻ ആവുമല്ലോ, അരിയെല്ലാം പൊങ്ങി വരും, ഒരു ഹാഫ് വേവ് ആവും, പക്ഷേ എങ്കിൽ വെള്ളമൊന്നും വറ്റിയിട്ടുണ്ടാവില്ല, ആ ഒരു കണ്ടീഷൻ ആവില്ല, ബബിൾസ് വരാൻ തുടങ്ങുമല്ലോ. അന്നേരം ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് സമയം അടച്ചു വെച്ചാൽ തന്നെ ചോറ് കുക്കായിക്കോളും. അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് വെക്കുക, അതിങ്ങൾക്ക് അറിയുമല്ലോ നെയ്ച്ചോറ് എങ്ങനെ ആക്കേണ്ടതെന്ന്. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കന് അധികം മുളകില്ലാണ്ട് പൊരിക്കാൻ വേണ്ടി ഇടുന്നുണ്ട്, ഫ്രൈഡ് റൈസിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ അതിലേക്കുള്ള വെജീസ് എടുത്തതിന്, സ്പ്രിങ് ഓണിയനൊന്നും ഞാൻ എടുക്കുന്നില്ല, നമ്മളെ ചെറിയ ഉള്ളിയില്ലേ അതായിട്ട് എടുക്കുന്നത്. പിന്നെ ക്യാരറ്റ്, ക്യാബേജ്, ക്യാരറ്റ് അത് മൊത്തം വേണ്ട, എരിവ് നോക്കിയിട്ട് 2-3 പച്ചമുളക്, 1 വെളുത്തുള്ളി മൊത്തത്തിൽ തൊലി കളഞ്ഞ് വെച്ചിന്, പിന്നെ ചെറിയൊരു ക്യാപ്സിക്കം, ബീൻസ്, അതെല്ലാം ആയിട്ട് എടുത്ത്. പിന്നെ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മുളകാക്കി പൊരിക്കണ്ട, അന്നേരം ഫ്രൈഡ് റൈസിൻ്റെ കളറും വല്ലാണ്ട് റെഡായി പോവും, അതുകൊണ്ട് മുളക് പൊടി കുറച്ചിട്ട് പൊരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യലാണ്. അതിനായിട്ട് കുറച്ച് വലിയൊരു കടായി വെക്കുക, എന്നിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ആദ്യം തന്നെ ഒരു 3 മുട്ട, മുട്ട എന്തായാലും വേണമല്ലോ, അപ്പോൾ മുട്ട കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക, പക്ഷേ 3 കപ്പരിക്ക് 3 മുട്ട എല്ലാം ഒരു കറക്റ്റ് അളവായിരിക്കും കേട്ടോ. അതിൽ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മുട്ട ചിക്കി എടുക്കൂലേ, അങ്ങനെ ആക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ നോർമൽ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാലേ കിട്ടും കേട്ടോ. അപ്പോൾ മുട്ട ഞാൻ കോരി മാറ്റി വെച്ചിന്. പിന്നെ ഈ നേരത്തെ കാണിച്ച വെജീസ് എല്ലാം ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിന്. ഇതിപ്പോൾ ചെറിയുള്ളിക്ക് പകരം നിങ്ങളിൽ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രീൻ കളറും വെള്ളക്കളറും രണ്ടും രണ്ടായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ചെയ്യേണ്ടതെല്ലാം ഞാൻ പണ്ടത്തെ റെസിപ്പിയിൽ കാണിച്ചു തന്നേന്. ഇനിയിപ്പോൾ ഇതാ ആ മുട്ട ചിക്കി എടുത്ത സെയിം കടായിലേക്ക് തന്നെ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 ആദ്യം ഇട്ടിട്ടൊന്ന് വാട്ടുക. ഈ വെജിറ്റബിൾസ് എല്ലാം വാട്ടുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, ഫ്രൈഡ് റൈസിൽ നല്ല തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വാട്ടിയെടുക്കാൻ. ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്നങ്ങ് വാടി വരിക വേണ്ടു, വല്ലാണ്ടങ്ങ് കുക്കായി ഉടഞ്ഞു പോകുന്നതും ചെയ്യറ്. അപ്പോൾ ഒരു 1 മിനിറ്റ് ഒന്ന് വാട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ബാക്കിയുള്ള കട്ടാക്കി വെച്ചതെല്ലാം കൂടി ഞാൻ ഒക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തേനെ. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് സോൾട്ട് ചെയ്യുക. അതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണ് സോയ സോസും പിന്നെ ചില്ലി സോസ് ആണ് കേട്ടോ ഒഴിക്കുന്നത്. ചില്ലി സോസ് ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ചില്ലി സോസോ അല്ലെങ്കിൽ ചില്ലി ഗാർലിക് സോസ് വാങ്ങാൻ കിട്ടും, അതും അന്ന് യൂസ് ആക്കണ്ടേ. പിന്നെ ഞാൻ പുറക്കെ റഫായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ കെച്ചപ്പും യൂസ് ആക്കലുണ്ട് കേട്ടോ, പക്ഷേങ്കിൽ അതിനൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് രണ്ടും സോസ് രണ്ടും നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ മുട്ടയില്ലേ, മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചില്ലേ, അതും ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ ഈ സംഭവം റെഡിയായി. ഇനിയിലേക്ക് വേറെ ഒന്നുമില്ല, നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ടിട്ട് മിക്സ് ആക്കണം, അത്രേ വേണ്ടൂ.
ചിലർക്കില്ലേ ഈ ബസ്മതി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് വലിയ ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ. എൻ്റെ വർക്കിൽ എല്ലാവർക്കും ബസ്മതി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിനേക്കാളും ഇഷ്ടം ഈ ബിരിയാണി അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ചിലർക്ക് നാടൻ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നുള്ളവർക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നുക ഇങ്ങനെ ഉണ്ടാക്കിയാലായിരിക്കും. പക്ഷേങ്കിൽ എനിക്ക് പേഴ്സണലി ബസ്മതി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്ക്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ പിക്കില് അയച്ചു താട്ടാം. അങ്ങനെ കുറേ ആൾ അയച്ചു തരലുണ്ട്, കാണുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനും ഉണ്ടാക്കിയിട്ട് അയച്ചു തരാം. ഇനിയിപ്പം ഞാൻ എൻ്റെ പുതിയതായിട്ടുള്ള കുറച്ച് പെർഫ്യൂംസ് കാണിച്ചു തരാം. ഇതെനിക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് സിൻസിയറായിട്ടുള്ള റിവ്യൂ ഒന്ന് പറയാൻ പോകുന്നിട്ടാണ്. കാര്യം അടിപൊളി പെർഫ്യൂംസാണ്, എല്ലാം അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഇവരെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഏത് ബ്രാൻഡഡ് പെർഫ്യൂമും, വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഏത് ബ്രാൻഡഡ് പെർഫ്യൂമും സെയിം ഫ്രേഗ്രൻസിൽ നിങ്ങൾക്ക് ചെയ്ത് തരും കേട്ടോ. അതും ഫ്രീ ഡെലിവറി ആയിട്ട് അയച്ചു തരുകയും ചെയ്യും. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ടെൻഷനാക്കേണ്ട. പിന്നെ ഇവരെ സോളിഡ് പെർഫ്യൂംസും ഉണ്ട് കേട്ടോ, ഇതുപോലെ ക്രീമായിട്ട് ബോഡിയിൽ യൂസ് ചെയ്യുന്ന. പിന്നെ ഈ നാലെണ്ണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രേഗ്രൻസാണ് ഞാൻ മുന്നിൽ വെച്ചിന്. ഈ ഫസ്റ്റ് ഞാൻ യൂസ് ആക്കുന്നത് നല്ല അടിപൊളിയാണ്, ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് സ്മെല്ലൊന്നും പോകുന്നില്ല കേട്ടോ, കുറേ ടൈം സ്മെല്ല് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പിങ്ക് വണ്ണും, ഇത് രണ്ടും അടിപൊളി സ്മെല്ലാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേങ്കിൽ എല്ലാവർക്കും സെയിം ആയിരിക്കണം എന്നില്ലല്ലോ, എല്ലാവരെയും ടേസ്റ്റ് ഒരേപോലെ ആയിരിക്കില്ലല്ലോ. പിന്നെ സോളിഡ് പെർഫ്യൂംസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഈ വെൽവെറ്റ് മസ്ക് എന്ന് പറഞ്ഞൊരു ഫ്രേഗ്രൻസ് ആണ് കേട്ടോ, ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതിപ്പോൾ ഞാനെല്ലാം യൂസ് ചെയ്ത് നോക്കിക്കണ്ട, ഓപ്പൺ ആയിട്ടാണെന്നുള്ള എല്ലാം യൂസ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് എന്നെല്ലാം നോക്കിയിട്ടാണ് റിവ്യൂ പറയുന്നത്. ഇത് കുറച്ചെടുത്തിട്ട് നമ്മളെ ബോഡിയിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, മുഖത്തൊന്നും യൂസ് ചെയ്യണ്ട, ബോഡിയിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സോളിഡ് പെർഫ്യൂംസിൽ എനിക്ക് ഇഷ്ടമായതിന് ഈ വെൽവെറ്റ് മസ്കും പിന്നെ സബായ എന്ന് പറഞ്ഞൊരു ഫ്രേഗ്രൻസ് ഉണ്ട്, അതും എനിക്ക് ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമായി കേട്ടോ സ്മെല്ല്. ഞാൻ കുറച്ച് ആലൂന് ആക്കി കൊടുത്തതാ ഓളെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ചോദിച്ചു തരാം. ഇതാണ് കേട്ടോ സബായ എന്ന് പറഞ്ഞത്, ഇതെല്ലാം ഞാൻ യൂസ് ചെയ്ത് നോക്കിയത് തന്നെയാണ്. ഇത് സബായ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സ്മെല്ല് തന്നെയായിരിക്കും, ഇതിൻ്റെ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഈ ഒരു സ്മെല്ല്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു സോളിഡ് പെർഫ്യൂമും ഒരു നോർമൽ ബോട്ടിൽ പെർഫ്യൂമും കൂടി 600 രൂപയാണ്. പക്ഷേങ്കിൽ നിങ്ങൾ ഇവരെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. അത് മാത്രമല്ല, അവരെ ഇൻസ്റ്റാ പേജിലെ ഏറ്റവും ഫസ്റ്റത്തെ ഒരു വീഡിയോ നിങ്ങൾ സ്റ്റോറി ആക്കുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ടും ഉണ്ടാവും കേട്ടോ. ഏകദേശം 450 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ രണ്ട് പ്രോഡക്റ്റ് കിട്ടും. പിന്നെ ഇവർ ബൾക്കായിട്ട് പർദ്ദ, പെർഫ്യൂം, ജെൻസ് വെയർ, ലേഡീസ് വെയർ ഷോപ്പിലെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ആർക്കായാലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ഇതാ ഞാൻ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള എൻ്റെ വീടിന്ന് കുറച്ചൊരു 2-3 കിലോമീറ്റർ ആയിട്ടാണ് പോകാനുള്ളൂ, ഉളിയിലേക്കാണ് കേട്ടോ വന്നിന്. ഉളിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, ബനഫ്ഷ അബായയിലേക്കാണ് കേട്ടോ വന്ന്. ഞാൻ ഈട ഫസ്റ്റ് ടൈമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേങ്കിൽ ഇവരെ ഇൻസ്റ്റാ പേജില്ലേ, അത് ഞാൻ ചെക്ക് ചെയ്യലുണ്ട് കേട്ടോ, അതിലിങ്ങനെ കുറേ അടിപൊളി പോസ്റ്റ് ഇവരിടുന്ന കാണാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ വരണം എന്നൊക്കെ അന്നേരം ഇങ്ങനെ വിചാരിക്കലുണ്ട് നാട്ടിൽ വന്നാൽ വരണമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഷോപ്പ്, ഇവിടെ മെയിനായിട്ട് അബായാസാണ് ചെയ്യുന്നത്. പിന്നെ കിഡ്സിൻ്റെ പ്രീമിയം ഫ്രോക്ക് കളക്ഷൻസും ഉണ്ട് കേട്ടോ, കളേഡ് അബായാസും ബ്ലാക്ക് അബായാസും എല്ലായിട്ട് വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട്. ഹിജാബ്സ് ഉണ്ട്, പിന്നെ റെൻ്റൽ ഓർണമെൻറ്റ്സ് ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഞാനിവിടെ വരുമ്പോൾ ഇത്രയും അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടില്ലേനു. ഹിജാബ്സിൻ്റെ എല്ലാം വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ, എല്ലാ ഷെയ്ഡ്സും ഉണ്ട്, എല്ലാ മെറ്റീരിയലിലും എല്ലാം അവൈലബിളാണ്. ശരിക്കും പറഞ്ഞാൽ ഒമാനിലൊന്നും ചില അബായ ഷോപ്പിലൊന്നും പോയാൽ ഇത്രയും കളക്ഷൻസൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇതാണ് കിഡ്സിൻ്റെ കുറച്ച് പ്രീമിയം ഫ്രോക്ക് കളക്ഷൻസ് ഉണ്ട്. കിഡ്സിൻ്റെ ഫ്രോക്കെല്ലാം അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ, എങ്ങനെയും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും.
അപ്പം ഞാനിവിടെ മെയിനായിട്ട് വരാൻ കാര്യം ഉമ്മാൻ്റെ വീട്ടിൽ കൂടിയിലാണ് കേട്ടോ. കാര്യം എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, അത് ഞാൻ ലാസ്റ്റ് പറയാം. അല്ലെങ്കിൽ ഞാനിപ്പം ഇവിടുന്ന് അപായം വാങ്ങിയ വിശേഷങ്ങളെല്ലാം പറയാം. ഞാൻ ആദ്യം ബ്ലാക്ക് അബായ എന്നിട്ടാണ് നോക്കിയ. ഇതെല്ലാം ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, എല്ലാം ഓരോരോ പാറ്റേണാണ്. ക്ലോത്തായാലും പാറ്റേണായാലും എല്ലാം ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ. എല്ലാം എന്താ പറയുക, ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഇഷ്ടമാവും. എല്ലാം യുണീക്ക് മോഡൽസാണ്, സൂപ്പറാണ് കേട്ടോ. പിന്നെ എനിക്ക് ആദ്യം ഇഷ്ടം എന്താ, ഇതാണ്. ഇത് വെൽവെറ്റാണ് കേട്ടോ ക്ലോത്ത്. ഇങ്ങനത്തെ വെൽവെറ്റ് ക്ലോത്ത് അറിയില്ലേ, പണ്ടെല്ലാം പായ വെൽവെറ്റിലുണ്ടാവില്ലേ. അപ്പോൾ അതിൽ സ്റ്റോൺ വർക്കായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കാണാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിന്. അപ്പം ഞാനിത് ആദ്യം തന്നെ ട്രയൽ ചെയ്ത് നോക്കി. നമുക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെടുമല്ലോ, ആദ്യം തന്നെ കാണുമ്പോൾ ഒരായിട്ട് ഇഷ്ടാവുമല്ലോ. അങ്ങനെ എനിക്ക് ഇഷ്ടമായതാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് സൈസ് കുറച്ച് വലുതാണ്, വലുതാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഇട്ട് നോക്കിയാൽ നമുക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് 54 സൈസാണ് കേട്ടോ ആ പായ വേണ്ടേ. ഇത് 56 ചിലപ്പോൾ. അപ്പം ഞാനിത് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. ഇതാദ്യം പറഞ്ഞ് അടിപൊളിയാണ് എന്നെല്ലാം പറഞ്ഞ്. അപ്പം അതവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബ്ലാക്കിൽ തന്നെ കുറേ ടൈപ്പിൽ, എനിക്കിപ്പോൾ എല്ലാം വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേങ്കിൽ എൻ്റെ ഓഡിയൻസെല്ലാം എല്ലാ ലേഡീസിനല്ലേ, അതുകൊണ്ട് എനിക്ക് ഇങ്ങൊക്കെ എല്ലാം കാണിച്ചു തരണമെന്നുണ്ട്. എനിക്ക് എന്ത് അടിപൊളി കളക്ഷനെല്ലാം കാണുമ്പോൾ എന്നെ പോലെ തന്നെ ആയിരിക്കില്ലേ ഇങ്ങളെയും മൈൻഡ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങൊക്കെ കാണിച്ചു തരണമെന്ന് തോന്നും കേട്ടോ. പിന്നെ ഇതേണ്ട, ഇത് കുറച്ചിങ്ങനെ ലൈൻസായിട്ട് വരുന്ന കുറച്ച് മുന്നത്തെ ഒരു മോഡലേനു. ആ സമയത്ത് എനിക്ക് ഉണ്ടേനു കേട്ടോ ഈ ഒരു അബായ. ഭയങ്കര ഇഷ്ടമുള്ള ഒരു അബായാണിത്. പിന്നെ ഇതാ ഇങ്ങനെ ഇങ്ങനെ നെറ്റ് വരുന്ന ടൈപ്പ്. ഇത് ഒമാനീസെല്ലാം ഒമാനി ലേഡീസെല്ലാം അധികം ഇട്ടിട്ട് കാണാം, ഭയങ്കര രസമാണ് അങ്ങനത്തെ ടൈപ്പ് ഇട്ടാലേ. പിന്നെ ഞാൻ ഹിജാബ്സ് നോക്കല. ഹിജാബ്സിൽ പല മെറ്റീരിയലും പല വെറൈറ്റിയും ഉണ്ട്. പക്ഷേ എനിക്കെപ്പോഴും ഹെവി ഷിഫോണാണ് കേട്ടോ ഇഷ്ടാവൽ. അത് ഇടേണ്ടേനു. അതിൽ അധികം ഭയങ്കര ബ്രൈറ്റ് ഇല്ലാത്ത ന്യൂഡ് കളേഴ്സ് ഞാൻ പറയലില്ലേ. ഇതൊരിപ്പം ലൈറ്റ് ഒരു ആഷ് അല്ലെങ്കിൽ ഒരു ഗ്രേ അങ്ങനത്തെ ഒരു ടൈപ്പ് കളറാണ്. ഇങ്ങനത്തെ കളേഴ്സെല്ലാമാകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും അങ്ങനെ മാച്ചായിട്ട് പോവും. പിന്നെ ഈ ഒരു നെറ്റിൻ്റെ അബായയില്ലേ, ഇത് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ട്രയൽ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ആ നെറ്റിൻ്റെ അബായ 2-3 ടൈപ്പിലിടുന്നുണ്ട്. ഇടുന്ന് ഞാൻ ഇത്താത്താനോട് പറയില്ലേനു. എല്ലാം നോക്കുമ്പോൾ ചിലതെല്ലാം ഭയങ്കര സിമ്പിളായിരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ കാണാൻ. അപായ എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സും അപായ തന്നെയാണ്. ഇതെന്താ, ഇതാ ഞാൻ പറഞ്ഞ നെറ്റിൻ്റെ ടൈപ്പ്. ഇതിപ്പോൾ നെറ്റിൽ വേറൊരു അങ്ങനെ സ്പ്ലിറ്റ് ഓപ്പൺ വരുന്ന ഒരു ടൈപ്പ് സ്ലീവാണ്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. പിന്നെ നെറ്റ് മാത്രമായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ബ്ലാക്കിൽ വേണമെങ്കിൽ അങ്ങനെ എല്ലാ കളേഴ്സിലും ഉണ്ട്. ഇങ്ങക്ക് ഇവരെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്താലേ, അല്ലെങ്കിൽ ഇവരെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ തരാം. ഇവർ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റയിൽ ഓർഡർ കൊടുത്താൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, വാട്സാപ്പ് നമ്പർ എല്ലാം ഞാൻ താഴെ കൊടുക്കുക. ഡെലിവറി ചെയ്യും കേട്ടോ ഇന്ത്യയിൽ മൊത്തത്തിൽ, പിന്നെ മസ്കറ്റിലും ഗൾഫ് കൺട്രീസിലും എല്ലാം ഡെലിവറി ഉണ്ട്. ഇങ്ങക്ക് എവിടുന്ന് വേണമെങ്കിലും ഈ അബായ ഷോപ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങക്ക് ഇഷ്ടമായത് അവരെ പേജ് നോക്കിയിട്ട് എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്താൽ സൈസും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വേറെ മോഡൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പിക്ക് അയച്ചു കൊടുത്താൽ അവർ അതേപോലെ ചെയ്തിട്ട് അയച്ചു തരും കേട്ടോ. പിന്നെ ഇവർക്ക് ഒമാൻ മസ്കറ്റിലും ഒരു ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. ഞാനൊരു 2 മുന്നേ ഇവരെ ഇന്ന് ഒരു അബായ വാങ്ങിയിട്ടുണ്ടായിന്. നല്ല ക്വാളിറ്റി എല്ലാം കാര്യങ്ങളെല്ലാം ഉള്ളതിനു കേട്ടോ. അപ്പോൾ ഇവർ ഗൾഫ് കൺട്രീസിലും നാട്ടിലും എല്ലാം അയച്ചു കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഇതാതെ വന്നിട്ട് എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. പിന്നെ ഇതേണ്ട, ഇതിൻ്റെ ഒരു ബ്ലാക്ക് എൻ്റെയിൽ ഉണ്ടേനു. ഇങ്ങനെ നെറ്റിൽ വരുന്ന ഈ സെയിം ബ്ലാക്ക് എൻ്റെയിൽ മുന്നേ ഉണ്ടായിന് കേട്ടോ.
പിന്നെ ഇതും കുറച്ച് മുന്നേ ഉള്ളൊരു മോഡലാണ്. ഇതിപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ, ഇങ്ങനത്തെ ഒരു ക്ലോത്ത് കണ്ട ഇതിൽ പല ഡ്രസ്സും അബായയും എല്ലാം ഒരു സമയത്ത് ഭയങ്കര വൈറലല്ലേ. നല്ല രസമുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് കാണാൻ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇതാണ്. ഇത് ത്രെഡ് വർക്കിലാണ് കേട്ടോ വരുന്നത്, എംബ്രോയിഡറി ഇങ്ങനെ നൂല് കൊണ്ട് വർക്ക് ചെയ്തതാണ്, പ്രിൻ്റൊന്നുമല്ല ഇത്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഞാൻ ഇതെടുത്താലോ എന്നും വിചാരിച്ചിട്ട് ഇതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിന്. ഇത് വൈറ്റിലും എല്ലാ കളേഴ്സിലും ഉണ്ട്. വൈറ്റാന്ന് വെച്ചെങ്കിൽ നല്ല രസമായിട്ട് തോന്നിയ. അപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണം അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആലുവിൻ്റെ മൂഡ് പോകുന്നതിന് മുന്നേ ആലുവിന് ഫ്രോക്കും കൂടി സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നുവിന് വാങ്ങുന്നില്ല, കാര്യം ഇന്നുവിൻ്റെ ബർത്ത്ഡേ ബ്ലാക്ക് ഫ്രോക്കില്ലേ, അതിനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ആലുവിന് വേണേനു. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഇഷ്ടമായതാ ഈ ഒരു യെല്ലോ കളറാണ് കേട്ടോ. അത് കണ്ടേരം തന്നെ യെല്ലോ എൻ്റെ ഫേവറേറ്റ് ആണല്ലോ, അതുകൊണ്ട് അത് എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടേനു. അത് അവൾക്ക് പറ്റിയ സൈസ് ഒന്ന് നോക്കിയെടുത്ത് ഇവർക്ക് ഇവിടെ എല്ലാ ഏജിലുള്ള കുട്ടികൾക്കും എല്ലാം ചെയ്ത് കൊടുക്കും കേട്ടോ. സൈസും കാര്യങ്ങളും ഡിസൈനെല്ലാം പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെ ഇതേപോലെ ഡ്രസ് കോഡാക്കാനുള്ളത്, ഈ വെഡിങ്ങിന് കല്യാണത്തിന് മംഗലത്തിനെല്ലാം ഡ്രസ്സ് എടുക്കുമല്ലോ കുറേ കുട്ടികൾക്ക് ഒരുമിച്ച്, അങ്ങനെയെല്ലാം ഓർഡേഴ്സ് ഇവരെടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ആലുവിനും ഈ യെല്ലോ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ പറയണ്ടല്ലോ ഓക്കെ, ഇങ്ങനെ ഡ്രസ്സെല്ലാം കണ്ടാൽ ഓല സൈസിലുള്ള കണ്ടാൽ യെല്ലോ ഒക്കെ ഇട്ട് വെക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ചില കുട്ടിയൊക്കെ ഡ്രസ്സ് ട്രയൽ ചെയ്യുന്നതൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ, പക്ഷേങ്കിൽ ആലുവിന് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. എത്ര ഡ്രസ്സ് വേണമെങ്കിലും ഓൾക്ക് ഇട്ട് കൊടുത്താൽ ഓക്ക് ഒരു മടിയില്ലാണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയുള്ളു. ആലുവിന് ഈ യെല്ലോ കളറും പിന്നെ ഇതാ ഈ ഒരു ഗ്രീൻ ഫ്രോക്ക് വന്നിട്ട് എടുത്ത്. പിന്നെ ഈ ഒരു സ്കൈ ബ്ലൂവും എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ അതിനേക്കാളും കൂടുതൽ എനിക്ക് ഇട്ടിട്ട് ഇഷ്ടമായിന് ഈ ഒരു ഗ്രീൻ കളർ ഇട്ടുതരാന്ന്. അതുകൊണ്ട് ഈ ഗ്രീനും ആ യെല്ലോ വന്നിട്ട് എടുത്ത്. ഗ്രീന് എനിക്ക് കണ്ടരം ഭയങ്കര ഇഷ്ടമായിട്ടില്ലേനു, പക്ഷേ ഇട്ട് നോക്കുമ്പോൾ ഒക്കെ നല്ല കറക്റ്റായിട്ട് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ക്ലോത്തും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ആ രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന ഒരു പിങ്ക് ആണ് കേട്ടോ. ഇതിൻ്റെ കയ്യിലും കണ്ട നല്ല രസമില്ല ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് കാണാൻ. പിന്നെ ഇത് ഇതേപോലെ നെറ്റിൽ ഫ്ലവർ വരുന്ന ടൈപ്പ്. ഇത് ശരിക്കും അറബി ലേഡീസിൽ ഇട്ടിട്ട് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര എലഗൻറ്റ് ലുക്ക് ആയിരിക്കും ഇതിട്ടിട്ട് കാണാൻ, ആർക്കിട്ടാലും ഭയങ്കര രസമായിരിക്കും. ഇരുന്ന് എനിക്ക് ഞാൻ ഒന്ന് രണ്ടെണ്ണം എടുത്തു വെച്ചിരുന്നെന്ന് പറഞ്ഞില്ലേ, പക്ഷേങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു അബായേ വേണ്ടൂ. പക്ഷേ എല്ലാം ഇട്ട് നോക്കിയിട്ടും എന്താ പറയുക, അങ്ങനെ ഏതാ എടുക്കണ്ടേന്ന് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷനാണ് കേട്ടോ. ഇങ്ങൾ ഇതുവരെ ഇവരെ പേജ് കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു അബായ സ്റ്റോറാണ്. അബായ ഇഷ്ടപ്പെടുന്നവർ, വാങ്ങാൻ താല്പര്യമുള്ളവർ എന്തായാലും ഒരു പ്രാവശ്യം വരണട്ടാ. എനിക്ക് എന്തായാലും ഇടുന്ന ഒരു അബായ പോലും എടുക്കാണ്ട് പോകാൻ തോന്നില്ല. പിന്നെ ഇവരെ രണ്ടാളെ കണ്ട, ഇത് ഈ ഷോപ്പ് നടത്തുന്ന ഇത്താൻ്റെ മക്കളാണ് കേട്ടോ, ഷോപ്പിൻ്റെ ഓണറിൻ്റെ മക്കളാണ്. ആലു ഇവരുമായിട്ട് നല്ല സെറ്റായിട്ടാണ്. ഞാൻ ഈ അബായ സെലക്ട് ചെയ്യുന്ന സമയത്തും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അവരുമായിട്ട് നല്ല കളിയനു. പിന്നെ ഞാൻ ഇന്നുവിനെ കൂട്ടിയിട്ടില്ല കേട്ടോ, പിന്നെ ഓൾക്ക് എന്തായാലും ഡ്രസ്സ് വേണ്ടാലോ, അതുകൊണ്ട് ഞാനും ഇത്താദ്യം ആലും കൂടിയിട്ടേനു വന്നേ. അപ്പോൾ ഞാനിതാ ഇടുന്നതിനിപ്പോൾ ഇറങ്ങാൻ പോകല. ഞാൻ വാങ്ങിയത് ഏതാണെന്നറിയാം, ആ ഒരു വെൽവെറ്റ് പോക്കറ്റുള്ള അബായ ഇല്ലേ, അതാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ അങ്ങ് ആദ്യം ഇഷ്ടമായിരുന്നു പറഞ്ഞ ഒരു ബ്ലാക്ക് വെൽവെറ്റ് അബായാണ്. അപ്പോൾ അതിൻ്റെ സൈസ് കുറച്ച് വലുതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല, അബായല്ലേ, ലൂസിലിട്ടാലും കുഴപ്പമില്ലല്ലോ. ചിലപ്പോൾ ഞാനിവിടെ ഓൾഡർ ചെയ്യാൻ വരും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ആക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിനത്. അപ്പോൾ ഇപ്പോൾ കാണിച്ചതാണ് ഈ ഷോപ്പിൻ്റെ ഓണറ്, നല്ലൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിരുന്ന് ഇതാ ഇറങ്ങി.
അപ്പോൾ നിങ്ങൾ ഇതുവരെ ബനഫ്ഷ അബായാസ് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തുള്ളവർ അല്ലെങ്കിൽ കണ്ണൂരിലുള്ളവരാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക്. അല്ല ദൂരെയുള്ളവരിലാണെങ്കിൽ ഓൺലൈൻ ഷോപ്പ് ചെയ്തോട്ടാ, അടിപൊളി കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇപ്പോൾ കാണുന്ന നമ്മൾ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം ഞാൻ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ബാക്ക് പാക്കിംഗ് ആണിട്ടാ പെട്ടിയിൽ എല്ലാം ഇട്ടിട്ട് കൊണ്ടുപോകണം. ഇത് കണ്ണൂരുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, മാപ്പിളിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തേക്കാണ് നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. രണ്ട് ദിവസത്തേക്കുള്ള ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ വീട്ടിൽ കൂടലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ഇന്നുവിന് ഇതാ ഈ ഒരു ഓള ബേർത്ത്ഡേൻ്റെ ഫ്രോക്കാന്നിട്ട് അടിക്കുന്നത്, അതും ബോം എല്ലാം വെച്ച് കൊടുത്തേണ്. പിന്നെ ഞാനിതാ ഈ ഒരു സൽവാർ ആന്നിട്ടായിരുന്നു. ഞാൻ പുതിയ സൽവാർ യൂസ് ചെയ്യൽ കുറവാണ്, പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഞാനിതാ ഈ ഒരു വൈറ്റ് സൽവാർ വാങ്ങിയിട്ടുണ്ട്. ഇത് എനിക്കൊരു പേജിൽ നിന്ന് കൊളാബ് ചെയ്യാൻ വന്നതാണ്. ഇതെവിടുന്ന വാങ്ങിയെന്നല്ല ഞാൻ വരുന്ന വ്ളോഗിൽ പറയൂ കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയൊരു സൽവാറാന്നിട്ടാ, ഭയങ്കര രസമുണ്ട് ഇതിൻ്റെ ഷോളെല്ലാം കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ ഇയറിങ്ങും കുറച്ച് വലിയ ഇയറിങ്ങെല്ലാം ഇട്ടിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പേര് ഞാൻ ഇതാ ഈ ഒരു ഇയറിങ്ങും ഞാൻ എടുക്കുന്നുണ്ട്. ഇത് എൻ്റെ അല്ല കേട്ടോ, ഇതാ തൻ്റെ ആണ്. അപ്പോൾ ഇതെല്ലാം എടുത്തു വെച്ചിട്ടില്ല പിന്നെ മറന്നുപോയല്ലോ, പിന്നെ ഇവിടെ വന്നെടുക്കാനും എല്ലാം പണിയല്ലേ. അതുകൊണ്ട് ഞാൻ എല്ലാം ഓർമ്മിച്ച് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകും. പിന്നെ രണ്ട് ദിവസത്തേക്കുള്ള കുട്ടികളെ ഡെയിലി വെയർ, പിന്നെ ഒരു നല്ല ഡ്രസ്സ് അങ്ങനെയെല്ലാം എടുത്തിട്ട് കൊണ്ടുപോകലുണ്ട്. ഇതെല്ലാം എപ്പോഴും സെയിം പാക്കിങ് തന്നെ ഉണ്ടാവില്ല. രണ്ട് മൂന്ന് ദിവസത്തേക്കെല്ലാം പോകുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ പെട്ടിയിലാക്കി കൊണ്ടുപോകും. ഒരാഴ്ചത്തേക്കെല്ലാം ആദ്യം ഇല്ലാന്നേ ഒരാഴ്ചത്തേക്കെല്ലാം പോകുമ്പോൾ വലിയൊരു ട്രോളിയിലുണ്ടാവും കേട്ടോ ഡ്രസ്സെല്ലാം. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരും. കണ്ണൂരുള്ള മുസ്ലിംസിനും റിലേറ്റ് ചെയ്യാൻ പറ്റും, കാര്യം നമ്മളെ വീട്ടിൽ തന്നെയാണല്ലോ നിൽക്കുക. അങ്ങനെ പിന്നെ ഇത് വേണ്ട, ഇത് ആലുവിൻ്റെ രണ്ട് ഫ്രോക്കാന്നിട്ട് ഞാൻ എടുത്തത്. രണ്ടും കൊണ്ടുപോകുന്നുണ്ട്. ഏതാന്ന് നോക്കിയിട്ട് ചിലപ്പം യെല്ലോ തന്നെ ആയിരിക്കും കേട്ടോ ഇട്ട് കൊടുക്കുക. അപ്പോൾ വീട്ടിൽ കൂടൽ ആരെയാന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ കൂടലാണ്. കാര്യം തറവാടില്ലേ, അത് പൊളിച്ചിട്ടുണ്ടായിന്. ഞാൻ പണ്ടത്തെ വ്ളോഗിൽ പറഞ്ഞിന് നമ്മളെ ഹസ്ബൻഡിൻ്റെ ആദ്യം ഉണ്ടായ തറവാട് പൊളിച്ചിട്ട് ആടെ നമുക്കാണ് വീടെടുക്കുന്നത്. ആ ഒരു സ്ഥലത്ത് അങ്ങക്കും ഇക്കാക്കും കൂടിയിട്ടുള്ള നമുക്കാണ് വീടെടുക്കുന്നത്. പിന്നെ തറവാട് പൊളിച്ച സമയത്ത് ഉമ്മാക്ക് വേണ്ടിയിട്ട് കുറച്ചപ്പുറത്തന്നെ തൊട്ടപ്പുറത്തന്നെ ഒരു ചെറിയ വീടെടുത്തിട്ടുണ്ടായിന്. ഉമ്മാക്ക് മക്കളോടെ നിൽക്കുക അതിന് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെങ്കിൽ ഉമ്മാക്ക് എപ്പോഴും സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോൾ നല്ലതന്നെയല്ലേ. അതുകൊണ്ട് ആ ഒരു ഉമ്മാൻ്റെ വീട്ടിൽ കൂടലാണ്, ആ ഒരു ഉമ്മാൻ്റെ അല്ല ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ആ ഒരു വീടിൻ്റെ വീട്ടിൽ കൂടലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇൻഷാല്ലാ. പക്ഷെങ്കിൽ ഞാൻ അതിൻ്റെ വ്ളോഗൊന്നും എടുക്കില്ല കേട്ടാ, അത് ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാര്യം അത് ഉമ്മാൻ്റെ വീടാണ്, ഉമ്മാൻ്റെ പ്രൈവസിയാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ അതൊരു ഹാപ്പി ന്യൂസാണ് ഉമ്മാൻ്റെ വീട്ടിൽ കൂടല്ലേ. അപ്പോൾ അതിങ്ങളോടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. നമ്മളെ വീടായിട്ടില്ല കേട്ടോ, നമ്മളെ വീടിൻ്റെ കട്ടിലൊപ്പാന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. ഇത് ഉമ്മാൻ്റെ വീടാണ് ഇൻഷാല്ലാ. ഉമ്മാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്, പൊളിച്ചിട്ടുണ്ടായിന്, പഴയ വീടായതുകൊണ്ട് പൊളിച്ചതാണ്. ആ സ്ഥലത്ത് നമുക്കാണ് വീടെടുക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പുതിയ വീടെടുത്തിട്ടുള്ളത് ഉമ്മാക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും അതെല്ലാമാണ് വിശേഷങ്ങൾ. പിന്നെ വേറെ എന്നാ, പിന്നെ ഞാൻ ഇനി മുന്നേല്ലാം ഉമ്മാക്ക് വീടാകുന്നതിന് മുന്നേല്ലാം ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ വീട്ടിലല്ലേനും ഞാൻ പോകല്. ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ പോയിന്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലുള്ള സമയത്താണ് വീട് പൊളിച്ചിട്ടുണ്ടായിന്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന പാടെല്ലാം ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേനും പോയാലും നിൽക്കൽ. പക്ഷേ ഇപ്പം ഉമ്മാക്ക് വീടായി, ഇനിയിപ്പം ആടെയാന്ന് നിൽക്കലുണ്ടാവുക. ഞാൻ പോകുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ ദിവസമാണ് കേട്ടോ വീട്ടിൽ കൂടൽ. ഇനി വീട്ടിൽ കൂടൽ കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ, ഹസ്ബൻഡിൻ്റെ പുതിയ വീട്ടിൽ രണ്ട് ദിവസം നിന്നിട്ട് തിരിച്ചു വരും ഇൻഷാല്ലാ. അപ്പോൾ അതെല്ലാമെന്ന് വിശേഷങ്ങൾ. ഞാനിതാ എല്ലാം പാക്ക് ചെയ്തിട്ട് പോകലാം. ഇപ്പോൾ വീടിൻ്റെ ചെറിയൊരു ഷോട്ട് ഞാനിതാ ഇപ്പം ഇതിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇതെല്ലാമാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ വീട്ടിൽ കൂടലെല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും ഇൻഷാല്ലാ. തിരിച്ചു വന്നിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.